പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു ശനിയാഴ്ച ദിനത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി നാളെ നമ്മളുടെ ക്രിസ്തുമസ് 25 നോമ്പ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, നന്നായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ 24 ദിവസങ്ങളിൽ അങ്ങനെ സുകൃത ജപം ഒന്നും ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു സുകൃത ജപഞ്ഞില്ല. എൻ്റെ ഉണ്ണീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങനെ ഒരു 100 തവണ എങ്കിലും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരെ ചോദിനെ അത് ബോധപൂർവം ചൊല്ലുകയാണെങ്കിൽ 100 കഴിയും. എൻ്റെ ഉണ്ണീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ഉണ്ണീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും സുഹൃത്തുക്കൾ ചൊല്ലിയിരുന്ന, ഇപ്പോൾ വാട്സപ്പിലൊക്കെ കുറേ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു സുകൃത ജപം ആവർത്തിച്ച് നമുക്ക് പറയാം. എൻ്റെ ഉണ്ണീശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 1:10 എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹമാണ് സഹോദരങ്ങളെ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പണത്തിൻ്റെ പുറകെയുള്ള പാച്ച്. രണ്ട്, നമുക്ക് തെറ്റായ ഒരു ബോധ്യം. അതായത് യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ ധനം ദൈവമാണ്. ദൈവമാണ് എൻ്റെ സമ്പത്ത്. സമ്പത്തല്ല എൻ്റെ ദൈവം, ദൈവമാണ് എൻ്റെ സമ്പത്ത്. അതൊരു വേറൊരു പ്രയോറിറ്റി ലെവലാണ് സഹോദരങ്ങളെ. ശരിക്കും വിശുദ്ധാത്മാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന, നമ്മളുടെ വിശുദ്ധരായ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ചിന്തയാണ് എൻ്റെ സമ്പത്ത് ദൈവമാണ്. അപ്പോൾ ഈ ദൈവമാകുന്ന സമ്പത്ത് മക്കൾക്ക് കൊടുക്കാനായിട്ട് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രയോറിറ്റിയിൽ മാറ്റം വന്നു. ഇപ്പോഴത്തെ മാറ്റം എന്താണെങ്കിൽ സമ്പത്താണ് ദൈവം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാണ്, എൻ്റെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതാണ് ദൈവം. അങ്ങനെ ശരിക്കും തെറ്റായ, അപ്പതുകൊണ്ട് സഹോദരങ്ങൾ ഇന്ന് എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്ന് വചനം പറയും. ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു വ്യാഖ്യാനം സ്വർഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവേ, യേശുവാണ് എൻ്റെ സമ്പത്ത്. ഇത് ഹൃദയങ്ങളോട് പറയാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പാതിര കുർബാനയിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കാൻ, നിങ്ങൾ എന്തായാലും പാതിര കുർബാനയ്ക്ക് ഉറങ്ങുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ടും കടവുള്ള ദിവസം ആയതുകൊണ്ടൊക്കെ മോർണിംഗിൽ ഞായറാഴ്ച കുർബാന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധിക്കുന്നിടത്തോളം പാതിര കുർബാനയ്ക്ക് പോയി കരവേ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുക. ഇനി എന്തായാലും ഞാനത് ഉറങ്ങിക്കൊള്ളാകാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ പങ്കെടുത്താലും മതി. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.